സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഭരണസമിതി അംഗങ്ങളായ സഹകാരികളുടെ ഓണറേറിയം, സിറ്റിംഗ് ഫീസ്, ദിനഭത്ത, യാത്രാഭത്ത എന്നിവയുമായി ബന്ധപ്പെട്ട സഹകരണ ചട്ടം 48, 49 എന്നിവയിലെ വ്യവസ്ഥകളും ഇതുമായി ബന്ധപ്പെട്ട സഹകരണ രജിസ്ട്രാറുടെ സർക്കുലറുമാണ് ഇന്ന് കോപ്ടോക്സ് പരിശോധിക്കുന്നത്. ഏറെ വളർന്നു പന്തലിച്ച കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൽ അതിൻ്റെ ദിശാബോധത്തിൽ നിർണായകമായ പങ്കുവഹിക്കുക, അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുക, അതാത് സഹകരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതിയാണ്. ഈ ഭരണസമിതിയെ ഓരോ സഹകരണ സ്ഥാപനത്തിൻ്റെയും ഭരണം കാര്യക്ഷമമായി നിർവഹിക്കുന്നതിന് വേണ്ടി സഹകാരികൾ വിശ്വാസമർപ്പിച്ച് അവർ തെരഞ്ഞെടുക്കുന്ന ഭരണസമിതികളാണ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ നയിക്കുന്നത്. എന്നാൽ ഈ സഹകരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതി അംഗങ്ങൾക്കുള്ള സിറ്റിംഗ് ഫീസ്, ദിനഭത്ത, യാത്രപ്പടി, അതിൻ്റെ അധ്യക്ഷന്മാരായ ബാങ്ക് പ്രസിഡന്റുമാർക്ക് അഥവാ ചെയർമാൻമാർക്കുള്ള ഓണറേറിയം, ഇതെല്ലാം ഈ പുതിയ കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിലാണോ നാം നൽകുന്നത് എന്ന ഒരു പരിശോധനയാണ് ഇന്നത്തെ ഈ കോപ്ടോക്കിൻ്റെ ചർച്ചാ വിഷയം. കേരളത്തിലെ സഹകരണ മേഖല ഇന്ന് വളർന്നു പന്തലിച്ചു കഴിഞ്ഞു. എത്രമാത്രം ശക്തമായ സാമ്പത്തിക അടിത്തറയുള്ള സ്ഥാപനങ്ങളാണ് കേരളത്തിലെ സഹകരണ മേഖലയിൽ ഇന്ന് നിലകൊള്ളുന്നത്. കേരളത്തിന് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ശക്തി ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന് അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ്. 2.5 ലക്ഷം കോടിയോളം വരുന്ന നിക്ഷേപമുള്ള ഒരു മേഖല, 1.8 ലക്ഷം കോടി വായ്പയുള്ള ഒരു മേഖല. ആ മേഖലയുടെ വളരെ വലിയ ഒരു വളർച്ചയുടെ നിർണായക ഘട്ടമാണ് നമ്മൾ കടന്നു പോകുന്നത്. പല വെല്ലുവിളികളിലൂടെ നാം കടന്നു പോകുമ്പോഴും സഹകരണ പ്രസ്ഥാനത്തെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് പടർന്ന് പന്തലിച്ചതിൽ അതാത് ഭരണസമിതികൾക്ക് വലിയ പങ്കുണ്ട്. ആ ഭരണസമിതി അംഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ, പ്രസിഡന്റിനുള്ള ഓണറേറിയം എന്നിവ കാലാനുസൃതമായി പരിഷ്കരിക്കാൻ നമ്മുടെ സർക്കാരിനാകണം, ആകും. അതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് സഹകാര്യം പ്രസ്ഥാനം വിശ്വസിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, സഹകരണ സ്ഥാപനങ്ങളിലെ ഓണറേറിയവും ഭരണസമിതി അംഗങ്ങളുടെ പ്രതിഫലവും എല്ലാം നിശ്ചയിക്കുന്നത് സഹകരണ ചട്ടം 48(5), സഹകരണ ചട്ടം 49 ഇവ പ്രകാരം രജിസ്ട്രാറാണ്. രജിസ്ട്രാറിന്റെ ചുമതലയാണ് അത് നിർണയിക്കുക എന്നുള്ളത്. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. സഹകരണ ചട്ടത്തിലെ 48(5) പറയുന്നു, രജിസ്ട്രാർ ഷാൽ ഫിക്സ് ദ മാക്സിമം റേറ്റ്സ് ഓഫ് ട്രാവലിംഗ് അലവൻസസ് ആൻഡ് ഡെയിലി അലവൻസസ് ഓർ സിറ്റിംഗ് ഫീസ് ഫോർ എനി സൊസൈറ്റി ഓർ ക്ലാസ് ഓഫ് സൊസൈറ്റീസ് ആൻഡ് ഈച്ച് സൊസൈറ്റി മേ ഫിക്സ് ദ റേറ്റ് ഇൻ ഇറ്റ്സ് ഓൺ ബൈലോസ് വിത്ത് റെഫറൻസ് ടു ഇറ്റ്സ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഭരണസമിതി അംഗങ്ങളുടെ ദിനവത്തെയും യാത്രാവത്തെയും സിറ്റിംഗ് ഫീസും എല്ലാം അതാത് സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സാധ്യതകളും ബൈലോ വ്യവസ്ഥകൾക്കൊക്കെ വിധേയമായി രജിസ്ട്രാർ ഫിക്സ് ചെയ്യണം എന്നാണ് നമ്മളുടെ സഹകരണ ചട്ടത്തിൽ പറയുന്നത്. ഓണറേറിയം രജിസ്ട്രാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് 49 ചട്ടത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ്. 49 ചട്ടം പറയുന്നത് ഇങ്ങനെയാണ്, എ സൊസൈറ്റി മേ പേ റെമ്യൂണറേഷൻ ഓർ ഓണറേറിയം ടു ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ബേസ്ഡ് ഓൺ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ബിസിനസ് ഡൺ ബൈ സച്ച് മെമ്പേഴ്സ് വിത്ത് ദ സൊസൈറ്റി ഓർ ഓൺ ദ വാല്യൂ ഓഫ് സർവീസ് rendered by such members to the society or on such other basis as may be laid down in the bylaws of the society for the purpose and with the approval of the registrar. ഈ 49-ാം ചട്ടത്തിന്റെയും 48(5)ന്റെയും എല്ലാം ചുവട് പിടിച്ചുകൊണ്ടാണ് രജിസ്ട്രാർ കാലാകാലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത്. അവിടെയാണ് പ്രസക്തമായ ഒരു കാര്യം നമുക്ക് കേരളത്തിലെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ളത്. 49/2014 എന്ന് പറയുന്ന സർക്കുലറാണ് ഏറ്റവും ഒടുവിലായി ബഹു രജിസ്ട്രാർ ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചത്. 10/11/2014 ഈ സർക്കുലർ പുറപ്പെടുവിക്കുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ 2024 ആഗസ്റ്റ് മാസം ഇത് ചർച്ച ചെയ്യുമ്പോൾ ഏതാണ്ട് 10 കൊല്ലമായി ഒരു പരിഷ്കാരവും നടത്താതെ, ഒരു വർധനവും നടത്താതെ ഈ സർക്കുലർ ഇന്ന് വിശ്രമിക്കുകയാണ്. ഇതിൽ കാലോചിതമായ ഒരു പരിഷ്കാരം നമുക്ക് അനിവാര്യമാണ്. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ മേഖല എത്രമാത്രം വളർന്നു,
പണ്ട് ഒരു ഒരു സ്ഥിതിവിവര കണക്ക് വായിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. 1987 എറണാകുളം ജില്ലാ സഹകരണ ബാങ്കിന്റെ നിക്ഷേപം എന്ന് പറയുന്നത് 35 കോടി രൂപയായിരുന്നു. നേരത്തെ ഒരു ലേഖനത്തിൽ വായിച്ചൊരു കാര്യം ഞാൻ ഇപ്പോൾ കോട്ട് ചെയ്യുന്നതാണ്. ഇന്ന് 1000 കോടിയിലധികം നിക്ഷേപമുള്ള എത്രയോ സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. കാലിക്കറ്റ് സിറ്റി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കൊക്കെ 1000 കോടിക്ക് മേളിൽ നിക്ഷേപമുള്ള സഹകരണ സ്ഥാപനങ്ങളാണ്. ഇവിടെ തൃപ്പൂണിത്തുറ പീപ്പിൾസ് അർബൻ ബാങ്ക് 1000 കോടിക്ക് മേൽ നിക്ഷേപമുള്ള സഹകരണ സ്ഥാപനങ്ങളാണ്. ഇത്തരത്തിലുള്ള വലിയ ധനകാര്യ സ്ഥാപനങ്ങളുടെ ചെയർമാന്മാരും പ്രസിഡന്റുമാരും ഡയറക്ടേഴ്സും ഒക്കെ ആയിരിക്കുന്ന ആളുകൾക്ക് പോലും നാം ഇന്ന് കൊടുക്കുന്ന ഓണറേറി എന്ന് പറയുന്നത് 12,000 രൂപയാണ്. സിറ്റിംഗ് ഫീസ് 600 രൂപയാണ്. അപ്പോൾ കേരളത്തിലെ സഹകരണ മേഖലയിൽ ഏറെ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു സർക്കാരാണിത്. ഏറെ ധാരാളം മാറ്റങ്ങൾ, സഹകാരികളെ ചേർത്ത് പിടിക്കുന്ന വലിയ വലിയ മാറ്റങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹകരണ മേഖലയിൽ വലിയ സംഭാവനകൾ നൽകി സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വിടുതൽ ചെയ്ത് വിശ്രമ ജീവിതം നയിക്കുന്ന, രോഗവും ചികിത്സയുമായി എല്ലാം മുന്നോട്ട് പോകുന്ന, കഷ്ടപ്പെടുന്ന സഹകാരികളെ ചേർത്ത് പിടിച്ച ഒരു സർക്കാരാണിത്. അവർക്ക് ആനുകൂല്യങ്ങൾ, സഹായങ്ങൾ വീട്ടിലെത്തിക്കുന്ന, സഹകരണ സഹായങ്ങൾ വീട്ടിലെത്തിക്കുന്ന ഒരു സർക്കാരാണിത്. അങ്ങനെയുള്ള ഒരു പുരോഗമന സർക്കാരിന് കേരളത്തിലെ സഹകരണ നേതൃത്വത്തിൻ്റെ ഓണറേറിയവും സിറ്റിംഗ് ഫീസും എല്ലാം പരിഷ്കരിക്കാൻ ബാധ്യതയുണ്ട്. അത് ബഹുമാനപ്പെട്ട മന്ത്രി അതിന് നേരിട്ട് ആ വിഷയത്തിൽ ഇടപെട്ട് തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഈ ചർച്ചയുടെ ഭാഗമായി വയ്ക്കാനുള്ള ഒരു നിർദ്ദേശം. മറ്റൊന്ന്, കേരളത്തിലെ ഇപ്പോൾ സഹകരണ സംഘങ്ങളുടെ പ്രസിഡന്റുമാർക്കാണ് ഓണറേറിയം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഓണറേറിയം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാം മാതൃകയിൽ കമ്മിറ്റി അംഗങ്ങൾ കൂടി ഓണറേറിയം പ്രഖ്യാപിക്കുന്ന ഒരു പരിഷ്കാരമാകണം. പുതിയ ഈ ഓണറേറിയം ദിനവത്ത യാത്രാവത്ത സിറ്റിംഗ് ഫീ പരിഷ്കാരങ്ങൾ വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഭരണസമിതി അംഗങ്ങൾക്ക് കൂടി ഓണറേറിയം എന്ന് പറയുന്ന ഒരു പുതിയ കാഴ്ചപ്പാടിന് തുടക്കം കുറിക്കാൻ കേരളത്തിലെ സർക്കാരിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകൂടി ചെയ്യുന്നു. കേരളത്തിലെ സുശക്തമായ സഹകരണ പ്രസ്ഥാനം ഇന്ന് ലോക മാതൃകയാണ്. രാജ്യത്തെ സഹകരണ ബാങ്കിങ്ങിൻ്റെ കേന്ദ്രം ഈ കൊച്ചു കേരളമാണ്. ആ പഴയ നാണയ സംഘങ്ങൾ പടർന്നു പന്തലിച്ചതും സഹകരണ വടവൃക്ഷങ്ങളായി വളർന്നതും നിരവധിയായ സഹകാരി നേതാക്കളുടെ അക്ഷീണ പ്രയത്നത്തിലാണ്. 2.5 ലക്ഷം കോടി നിക്ഷേപവും 1.8 ലക്ഷം കോടി വായ്പയുമുള്ള കേരളത്തിലെ സഹകരണ ബാങ്കിംഗ് മേഖല അതിൻ്റെ സഹകരണ പ്രൗഢിയിലാണ്. വലിയ കേന്ദ്ര കടന്നുകയറ്റത്തിലും മൾട്ടി സ്റ്റേറ്റ് സഹകരണ ഭീഷണിയിലും അത് പതറുന്നില്ല. ഇതൊക്കെ ആകുമ്പോഴും സഹകരണ നേതൃത്വത്തോട് നീതി പുലർത്താൻ നമുക്കായോ ഇല്ലെന്നാണ് സഹകാര്യം പരിശോധനയിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. 1969 സഹകരണ നിയമത്തിൻ്റെ ചട്ടം 48, 49 വ്യവസ്ഥകൾ പ്രകാരം ഭരണസമിതി അംഗങ്ങൾക്കുള്ള പ്രതിഫലവും മറ്റ് ആനുകൂല്യങ്ങളും നിശ്ചയിക്കുന്നത് സഹകരണ രജിസ്ട്രാറാണ്. എന്നാൽ കൗതുകകരമായ സംഗതി, ഈ വിഷയത്തിൽ രജിസ്ട്രാർ അവസാനമായി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് 2014 ആണ് എന്നതാണ്. കഴിഞ്ഞ 10 വർഷമായിട്ടും കാലാനുസൃതമായി ഓണറേറിയമോ ആനുകൂല്യങ്ങളോ പരിഷ്കരിക്കാൻ സഹകരണ വകുപ്പിനായില്ല എന്നത് കേരളത്തിലെ പുരോഗമന സഹകരണ പ്രസ്ഥാനത്തിന് ഭൂഷണമാണോ? ഈ കാലയളവിൽ 2 ശമ്പള പരിഷ്കരണങ്ങൾ, ആനുകൂല്യങ്ങൾ സഹകരണ ജീവനക്കാർ നേടി എന്നും നമ്മൾ ഇതിനോട് കൂട്ടി വായിക്കണം. അമാനവികമായ ഈ നീതിനിഷേധം നമുക്ക് തിരുത്താനാകണം. ഇപ്പോഴത്തെ നിരക്കിൽ സൂപ്പർഗ്രേഡിലുള്ള സഹകരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന് 12,000 രൂപയാണ് ഓണറേറിയം. ഭരണസമിതി അംഗങ്ങൾക്കുള്ള സിറ്റിംഗ് ഫീസാകട്ടെ കേവലം 600 രൂപയും 200 കോടിയിൽ താഴെയാണ് സൂപ്പർഗ്രേഡ് ബാങ്കിൻ്റെ നിക്ഷേപമെങ്കിൽ ഓണറേറിയം 10,000ത്തിലേക്ക് താഴും. ക്ലാസ് താഴും തോറും ഓണറേറിയവും സിറ്റിംഗ് ഫീസും വീണ്ടും താഴും. എത്രയോ തുച്ഛമായ തുകയാണ് നമ്മൾ നമ്മുടെ സഹകരണ നേതൃത്വത്തിന് നൽകുന്നത് എന്നത് അടിയന്തിരമായി സഹകരണ മേഖല ചർച്ച ചെയ്യണം. സഹകരണ സംഘം ഭരണസമിതി അംഗങ്ങളുടെ റിസ്ക് വല്ലാതെ ഉയർന്ന കാലഘട്ടമാണിത്. സാങ്കേതിക നൂലാമാലകളിൽ പോലും ഭരണസമിതി സമാധാനം പറയേണ്ട വിധം സഹകരണ നിയമവും ചട്ടവും പരിഷ്കരിച്ചു കഴിഞ്ഞു. സംഘം കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധിക്കേണ്ടവരായി. സഹകരണ മാനേജ്മെന്റുകൾ മാറിക്കഴിഞ്ഞു. അവർക്ക് സഹകരണ പഠനം നിർബന്ധമാക്കുന്ന വ്യവസ്ഥകൾ സഹകരണ ചട്ടത്തിന്റെ ഭേദഗതി നിർദ്ദേശത്തിൽ വന്നു കഴിഞ്ഞു. ഭരണസമിതിയിൽ പ്രൊഫഷണലുകളെ കൊണ്ടുവരാനും വ്യവസ്ഥയായി. ഇതൊക്കെ ചെയ്യുമ്പോൾ ഭരണസമിതിയുടെ പ്രതിഫലവും സിറ്റിംഗ് ഫീസും വർദ്ധിപ്പിക്കാൻ സഹകരണ വകുപ്പ് നടപടി സ്വീകരിക്കണം. പുതിയ വർധനവിനൊപ്പം ഭരണസമിതി അംഗങ്ങൾക്ക് കൂടി ഓണറേറിയം നൽകാൻ വ്യവസ്ഥ കൊണ്ടുവരണം.
ഹായ് ഡാർലിംഗ്, പറയൂ. ഇപ്പൊ വരാം. ഇല്ല, മറന്നിട്ടില്ല, എന്റെ അടുത്ത് തന്നെ ഉണ്ട്. ആ അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ ഓക്കെ. എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില്? ഇത് തന്നെ വേണത്രേ. നമ്മുടെ ബാങ്കിന്റെ ആണേ സംഗതി സൂപ്പറാ. കോപ്രോ കോക്കനട്ട് ഓയിൽ, ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ്. ഹൈ ഗ്രേഡ് കോക്കനട്ട്സ്, അഡ്വാൻസ് ടെക്നോളജി, ട്രിപ്പിൾ ഫിൽട്ടർ പ്രോസസ്. എ പ്രോഡക്റ്റ് ഓഫ് വെങ്ങനശ്ശേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്.